അഭിപ്രായം തുന്നിയ ഇന്ത്യൻ കുപ്പായങ്ങളിൽ ചെറുപ്പത്തിലെന്നോ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്തിയ വിപ്ലവകാരിയായിരുന്നു സ്നേഹലതാ റെഡ്ഡി. നർത്തകിയുടെ, അഭിനേത്രിയുടെ, എഴുത്തുകാരിയുടെ, ആക്ടിവിസ്റ്റിന്റെ സാധ്യമായ എല്ലാ ഭാവങ്ങളിലും അവർ നിറഞ്ഞു നിന്നു. ഒടുവിൽ അടിയന്തരാവസ്ഥ ചുമത്തിയ ഭാരം താങ്ങാനാവാതെ പാതി വഴിയിൽ മരിച്ചു വീണു. ആ വിപ്ലവകാരിയെയും ഓർത്തെടുക്കണം. ഭരണഘടനയുടെ വെളിച്ചത്തെ കൈകൊണ്ട് മറച്ച് ഏകാധിപത്യം കരിപുരട്ടിയ ദിനങ്ങളുടെ 47-ാം വാർഷികത്തിൽ. '1932 ആന്ധ്രാപ്രദേശിലായിരുന്നു സ്നേഹലതയുടെ ജനനം. മാതാപിതാക്കൾ ക്രിസ്തുമതം സ്വീകരിച്ചവരായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ കോളനി ഭരണത്തോടുള്ള വിരോധം മൂലം കോളേജ് പഠനകാലത്ത് അവർ തൻ്റെ ക്രിസ്ത്യൻ പേര് ഉപേക്ഷിച്ച് സ്നേഹലതയായി. പിന്നീട് ഭരതനാട്യത്തിൽ പ്രാവീണ്യം നേടി പേരെടുത്ത നർത്തകിയായപ്പോൾ വലിയ ചുവന്ന പൊട്ടും ഇന്ത്യൻ വസ്ത്രങ്ങളും അവരുടെ ഐഡന്റിറ്റിയായി. സ്ത്രീ സമത്വവാദിയായ സ്നേഹലത വിവേചനങ്ങളെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തിരുന്നു. വൈകാരികമായ വിഷയങ്ങളെ സമീപിച്ചിരുന്ന അവരുടെ ചിന്തകൾക്ക് ദിശാബോധം നൽകിയതും കഴിവുകളെ ഊതിക്കാച്ചി പൊന്നാക്കിയതും ഭർത്താവ് പട്ടാഭി രാമറെഡ്ഡിയായിരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതീവ തൽപരരായിരുന്ന ദമ്പതികൾ സ്വാതന്ത്ര്യസമര സേനാനിയും ആക്ടിവിസ്റ്റുമായിരുന്ന റാം മനോഹർ ലോഹിയുടെ സ്വാധീനത്താൽ സോഷ്യലിസ്റ്റുകളായി. അവിടെയും കലയായിരുന്നു അവരുടെ പ്രധാന പ്രവർത്തന മാധ്യമം. ചെന്നൈ നാടക ചരിത്രത്തിൽ ഇവർക്കുള്ള സ്ഥാനം വിസ്മരിക്കാനാവില്ല. മദ്രാസ് പ്ലേയേഴ്സ് എന്ന നാടകസംഘം ഇവരൊരുമിച്ച് തുടങ്ങിയ സംരംഭമായിരുന്നു. ഷേക്സ്പിയറിൻ്റെ 12th Night, ഹെൻറിക് ഇബ്സന്റെ പിയർ ജിൻറ്റ് തുടങ്ങിയ നാടകങ്ങൾ മദ്രാസ് പ്ലേയേഴ്സ് അരങ്ങിലെത്തിച്ചു. ബാംഗ്ലൂരിൽ അശോക് മന്ദാനയുമായി ചേർന്ന് അഭിനയ എന്ന നാടകസംഘത്തിനും രൂപം നൽകി. സുഹൃത്തും സാഹിത്യകാരനുമായിരുന്ന യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാര എന്ന നോവൽ അതേ പേരിൽ പട്ടാഭിയുടെ സംവിധാനത്തിൽ സിനിമയായി. ആ സിനിമയിലെ പ്രകടനത്തിലൂടെയാണ് സ്നേഹലതാ റെഡ്ഡി ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതിമത വിവേചനങ്ങൾക്കെതിരെ എഴുതപ്പെട്ട തീവ്രമായൊരു നോവലായിരുന്നു സംസ്കാര. നായിക ചന്ദ്രി എന്ന ദേവദാസിയായി സ്നേഹലത തിളങ്ങി. മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ഗിരീഷ് കർണാടും ലങ്കേഷും അവതരിപ്പിച്ചു. സെൻസർഷിപ്പ് അടക്കമുള്ള നിഷേധങ്ങളെ എതിർത്ത് തോൽപ്പിച്ച് 1970 സിനിമ പുറത്തിറങ്ങി. മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് സംസ്കാരം നേടി. സ്നേഹലതയ്ക്കും പട്ടാഭിക്കും രണ്ട് മക്കളായിരുന്നു. എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ നന്ദന റെഡ്ഡിയും സംഗീത ലോകത്ത് പ്രശസ്തനായ അനിയൻ കൊനാരക് റെഡ്ഡിയും. 1975 ജൂൺ 25 അർദ്ധരാത്രിയോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. രാഷ്ട്രീയ പ്രേരിതമായ അറസ്റ്റുകൾ, ക്രൂരമായ പീഡനങ്ങൾ, പെട്ടെന്നൊരുനാൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷരാകുന്ന മനുഷ്യർ. അടിയന്തരാവസ്ഥയെ തുറന്നെതിർക്കാതിരിക്കാൻ സ്നേഹലതയ്ക്കും ഭർത്താവ് പട്ടാഭിക്കും കഴിഞ്ഞില്ല. ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസുമായുള്ള സൗഹൃദം മൂലം സ്നേഹലതയെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബറോഡ ഡൈനാമിക് കേസുമായി ബന്ധപ്പെട്ട് 1976 May 2 മിസ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചായിരുന്നു ഇരുവരുടെയും അറസ്റ്റ്. പിന്നീട് സ്നേഹലതയൊഴികെ മറ്റു കുടുംബാംഗങ്ങളെ വിട്ടയച്ചു. ജയിൽ ജീവിതകാലത്തെ അവരുടെ ഡയറി കുറിപ്പുകൾ കണ്ടെടുക്കുകയും പ്രിസൺ ഡയറി എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലവർ ബാംഗ്ലൂർ സെൻട്രൽ ജയിലിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ അകത്തേക്ക് വന്നാൽ അവർ എല്ലാവരുടെയും മുന്നിൽ വച്ച് നഗ്നയാക്കപ്പെട്ടിരുന്നു. ജയിലിലടയ്ക്കപ്പെടുന്നതാണ് അവർക്ക് ലഭിച്ച ശിക്ഷ. അല്ലാതെ ഏതൊരു മനുഷ്യ ശരീരമായാലും ഇത്തരത്തിൽ തരംതാഴ്ത്തപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ടോ? ഈ തലതിരിഞ്ഞ രീതികൾ മാറ്റേണ്ടേ? അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കുറ്റപത്രത്തിൽ ഒരിടത്തും സ്നേഹലതയുടെ പേര് ചേർക്കപ്പെട്ടില്ല. അടിയന്തരാവസ്ഥ കാലമായതിനാൽ സംശയം എന്ന വാക്കിന് പുറത്ത് വിചാരണ പോലും നിഷേധിക്കപ്പെട്ട് അവർക്ക് ജയിൽവാസവും മാനസിക ശാരീരിക പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ജയിൽ ജീവിതത്തിന്റെ ഇരുളിമകൾക്കിടയിലും സഹതടവുകാർക്ക് വേണ്ടി ചിലതെല്ലാം നേടാനും സ്നേഹലതയ്ക്കായി. സ്നേഹലതയുടെ മറ്റൊരു കുറിപ്പ് വായിക്കാം: കുറഞ്ഞ പക്ഷം എനിക്ക് ഇവിടെ നിന്ന് ചിലതെങ്കിലും നേടാനായി. വനിതാ തടവുകാർക്ക് പതിവായി ലഭിച്ചിരുന്ന മർദ്ദനമില്ലാതാക്കാൻ എനിക്കായി. അവർക്കുള്ള ഭക്ഷണത്തിന്റെ നിലവാരവും അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ജലവിതരണം എന്നും നടക്കുന്ന ഒരു ഓർമ്മയായിരിക്കുമെങ്കിലും പൈപ്പ് കണക്ഷനുകൾ അനുവദിക്കുമെന്ന വാഗ്ദാനങ്ങൾ ആശ്വാസകരമാണ്. അതിനേക്കാളെല്ലാം ഉപരി ആ വനിതാ തടവുകാർക്കിടയിലെ ഭയം കുറയ്ക്കാൻ എനിക്ക് സാധിച്ചു. ഭക്ഷണത്തിന്റെ നിലവാരം കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കുന്നതുവരെ ഞാൻ നിരാഹാര സമരം നടത്തി. ആസ്മ രോഗിയായിരുന്ന അവർക്ക് ജയിലിൽ കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നില്ല. 2 തവണ ജയിലിൽ വെച്ച് അവർ ആസ്മാറ്റിക് കോമയിലായി. പലതവണ ഹൃദയാഘാതം വന്നു. ഒടുവിൽ ആരോഗ്യം തീർത്തും മോശമായതിനെ തുടർന്ന് സ്നേഹലതയ്ക്ക് പരോൾ അനുവദിച്ചു. എന്നാൽ ചികിത്സ ലഭിക്കാതെ മൂർച്ഛിച്ച രോഗാവസ്ഥ ജയിലിൽ നിന്നിറങ്ങി 5 ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ജീവനെടുത്തു. അടിയന്തരാവസ്ഥ കൊലപ്പെടുത്തിയ ഒരുപാട് പേരിൽ ഒരാൾ സ്നേഹലതാ റെഡ്ഡി.
ശാരീരികമായും മാനസികമായും ദ്രോഹിക്കപ്പെട്ട ജയിൽ ജീവിതത്തിനിടെ കുറിച്ചിട്ട കുറച്ച് വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. അനാവശ്യമായ ഉപദ്രവങ്ങൾ കൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? അത് നിങ്ങളുടെ അന്തസ്സ് തകർക്കും. നാണക്കേടിന്റെ ഒരു വലിയ ചോദ്യം ഉയർത്തും. ഒരു സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിപരീത സംതൃപ്തിയെ കിട്ടുകയുള്ളൂ. എന്റെ ആത്മാവിനെ മുറിപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യം, മാനവികത, സ്വാതന്ത്ര്യം ഇവയിലുള്ള എന്റെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്റെ ശരീരം നിങ്ങളുടെ കൊടും പീഡനങ്ങളിൽ തകർന്നേക്കാം, എന്നാൽ എന്റെ മനോവീര്യത്തെ നശിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല.